ഹായ് എല്ലാവർക്കും നമസ്കാരം. മഡ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 5.5 സെന്റിൽ തീർത്ത ഒരു മനോഹരമായിട്ടുള്ള ഒരു പുതിയ വീടിനെ കുറിച്ചാണ്. ഇത് ചീക്കിലോട് ടൗണിൽ നിന്നും നന്മണ്ട പോകുന്ന റോഡാണിത്. നമ്മുടെ ചീക്കിലോട് ടൗണിൽ നിന്നും വെറും 300 മീറ്റർ മാത്രമാണ് നമ്മുടെ ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്. ഈ റോഡിൻ്റെ ഈ നമ്മുടെ മെയിൻ റോഡിൻ്റെ ഒരു 100 മീറ്റർ, അതായത് മെയിൻ റോഡിൽ നിന്ന് 100 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീടും സ്ഥലമൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. പുതുതായി പണി കഴിപ്പിച്ച 5.5 സെന്റിൽ തീർത്ത അടിപൊളി വീട്, മനോഹരമായിട്ടുള്ളൊരു വീട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് കാണാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഗേറ്റ്. ഈ വീടിൻ്റെ ഭംഗി ഒട്ടും കളയാത്ത രീതിയിലാണ് നമ്മുടെ വളരെ മിനിമലായിട്ടാണ് നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ വർക്ക് തീർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇൻ്റർലോക്കൊക്കെ ചെയ്തത് കാണാം നല്ല, അതായത് ഏകദേശം ഒരു മൂന്ന് കാറിന് നല്ല അടിപൊളിയായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കുടിവെള്ളമൊക്കെ കിട്ടണം, നമുക്ക് ഏരിയയിലേക്ക് ഒന്ന് പോകാം. തൊട്ട സൈഡിലാണ് നമ്മുടെ കിണർ വരുന്നത്. അപ്പോൾ നമുക്ക് കിണറിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി വെള്ളമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ കിണർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കിണറത്തെ വെള്ളമൊക്കെ ഒന്ന് എങ്ങനെയുണ്ട് നോക്കാം. നല്ല കലങ്ങി വെള്ളമാണോ അല്ല നല്ല വെള്ളമാണോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല കുടിവെള്ളം ലഭിക്കുന്ന ഒറ്റം വറ്റാത്ത കിണറാണ്. അപ്പോൾ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്, നമ്മുടെ വേനൽക്കാലത്ത് പോലും നമുക്ക് വെള്ളത്തിന് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മളൊരു വീടെടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളമൊക്കെയാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വെള്ളത്തിനൊന്നും ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങൾ വരുന്നില്ല. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അതാ കിണറിന് തൊട്ടടുത്തായിട്ട് ഒരു തെങ്ങുണ്ട്, ഒരു തെങ്ങ് സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ അതാ ഇത് നമ്മുടെ വീടിൻ്റെ ഒരു മതിലാണ്. അതാ മതിലിനോട് ചേർന്നത് ആ കമ്പി കൊണ്ടൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടാണ് നമ്മുടെ വീടിൻ്റെ പണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതാ ഈ കോമ്പൗണ്ട് വാൾ കെട്ടിയതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു അതിരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ കെട്ടിയതാണെങ്കിലും ഈ സ്ഥലം നമ്മുടെ വീട്ടിൽ ഉൾപ്പെടുന്നതാണ്. നമ്മുടെ സ്ഥലത്തിൻ്റെ സ്ഥലത്ത് 5.5 സെന്റ് സ്ഥലത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ തൊട്ടിപ്പുറം കാണുന്ന സ്ഥലവും. അപ്പോൾ അതുപോലെ തന്നെ ഇതാ നമുക്ക് ഈ വീടിൻ്റെ ബാക്ക് സൈഡിലൂടെ കാണാൻ പറ്റുന്ന കുടിക്കാനൊക്കെ ആവശ്യത്തിനായിട്ടുള്ള പൈപ്പുകളും കണക്ഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്ക് സൈഡായിട്ട് നമുക്കൊരു ബാത്റൂമുണ്ട്. അവിടെ മഴൻ്റെ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കാരണം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലുള്ള ബാത്റൂം വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ ഇതാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിട്ടില്ല, അപ്പോൾ ഉള്ളിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. കാരണം നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ മെയിൻ റോഡാണത്. അതായത് റോഡിനോട് ചേർന്ന്, അതായത് റോഡിൽ നിന്ന് നോക്കിയാൽ നല്ല ഷോ ഉള്ള രീതിയിലാണ് നമ്മുടെ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് സൈഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, തൊട്ട് സൈഡിൽ. അപ്പോൾ നമുക്ക് ചെടി കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത നല്ല പൂക്കളൊക്കെ ഉള്ള ചെടികൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാഗത്തിലുള്ള നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ തൊട്ട സൈഡിൽ വരുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചൊക്കെ കണ്ട് നിൽക്കാൻ. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് കണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്കൊന്ന് അകത്തേക്ക് കയറി നോക്കാം.
ഒക്കെ നല്ല വിശാലമായിട്ടുള്ള നമ്മുടെ ഡൈനിങ് ഹാളാണ്. ചെറിയൊരു എക്കോ ഉണ്ടാവും, എക്കോടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതാ ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള നമ്മുടെ ഒരു ബെഡ്റൂം ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്, അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ മുകളിലായിട്ടുള്ള സ്റ്റെയർ ആണ് വരുന്നത്. പിന്നെ അവിടെ നമുക്ക് വാഷ് ബേസിനുള്ള സൗകര്യം അവിടെ ഉണ്ട്, അത് നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അതാ കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പൂക്കളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് നമ്മുടെ കിച്ചണാണ്, അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള കിച്ചണാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കിച്ചണിൽ ആവശ്യമുള്ള സാധനങ്ങൾ വെക്കാൻ പറ്റിയ സ്പേസ് കാര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ വർക്ക് ഏരിയ നിന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ അടുത്ത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ അടുപ്പ് റെഡി ആക്കിയിട്ടില്ല. അപ്പൊ നമ്മുടെ വീട് മേടിക്കേണ്ടവർക്ക് നമുക്ക് ഏത് രീതിയിലാണ് നമ്മുടെ അടുപ്പ് വേണ്ടത് വെച്ചാൽ നമുക്ക് അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെടാം. ഇത് നമ്മുടെ മുകളിലുള്ള ഒരു ബെഡ്റൂം ആണ് വരുന്നത്. ഓക്കെ, അതിനോട് ചേർന്ന് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത്. പിന്നെ നമ്മുടെ മുകളിലുള്ള മറ്റൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇതും നമ്മുടെ അറ്റാച്ച്ഡ് ആണ് വരുന്നത്, അറ്റാച്ച്ഡ് ബാത്റൂം ആണ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ബെഡ്റൂമിനോട് ചേർന്ന് നമുക്ക് പുറത്തേക്ക് ബാൽക്കണി ഉണ്ട്. ഇപ്പൊ നമുക്ക് ബാൽക്കണി നോക്കാം. ഇതാണ് നമ്മുടെ റൂമിനോട് ചേർന്നിട്ടുള്ള ബാൽക്കണി വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് അവിടെ പുറത്തേക്ക് കാണാൻ പറ്റും നമ്മുടെ മെയിൻ റോഡ്. അപ്പോൾ വണ്ടി കാര്യങ്ങളൊക്കെ പോകുന്ന നല്ല ഷോഡ് കൂടിയാണ് നമ്മുടെ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും, ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ള നമ്മുടെ വീടിന്റെ മുറ്റം കാണാൻ പറ്റും. അപ്പോ ഇനി നമുക്ക് മുകളിൽ കാണാനായിട്ട് ഒരു ഓപ്പൺ ടെറസ് കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുകൾ ഭാഗം ഒക്കെ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ വരുന്നത് രണ്ട് ബെഡ്റൂം, അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു ഓപ്പൺ ടെറസും ഒരു ബാൽക്കണിയുമാണ്. റൂമിനോട് ചേർന്നിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമ്മുടെ മുകൾ വശം വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടിയിലേക്ക് പോകാം.
അപ്പോൾ നമ്മൾ വീടും ചുറ്റുപാടൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ താഴൊന്നും മുകളിൽ രണ്ടും അങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് നമുക്ക് ഈ വീട്ടിൽ ടോട്ടൽ വരുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നമ്മുടെ കാർ പാർക്കിങ്ങിനൊക്കെ സൗകര്യമുള്ള നല്ല കുടിവെള്ളം കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല അന്തരീക്ഷമുള്ള ഈ വീട്. അങ്ങനെ ടോട്ടലി 5.5 സെൻറ്റിലാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടേക്കുള്ള കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ചീക്കിലോട് ടൗണിൽ നിന്ന് 300 മീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, നമ്മുടെ ഈ പുതിയ വീട് വെക്കുന്ന സ്ഥലത്ത് നമ്മുടെ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ തീർച്ചയായും അതിന് പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. നമ്മുടെ ചീക്കിലോട് ടൗണിൽ അതിന് പറ്റിയ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും ആരാധനാലയങ്ങളും എല്ലാ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ചീക്കിലോട് ടൗൺ വരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു 300 മീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വില, അപ്പോൾ 5.5 സെൻറ്റിൽ ഉൾപ്പെടുന്ന നമ്മുടെ ഈ വീടിൻ്റെ വില വരുന്നത് 55 ലക്ഷം രൂപയാണ്. അപ്പോൾ 55 ലക്ഷം രൂപയാണ് നമ്മുടെ ഓണർ പറയുന്ന വില. അപ്പോൾ ഈ വിലയുടെ കാര്യത്തിൽ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓണർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ, ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയേണ്ടവർ നമ്മുടെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.